ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ നമ്മൾ മലയാളികൾ ഒരുപാട് തരം ചമ്മന്തികൾ ട്രൈ ചെയ്തിട്ടുള്ളവരാണ് ഇന്ന് നമുക്ക് ഉപ്പ് മാങ്ങ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ വേഗത്തിൽ ഒരു ഉപ്പ് മാങ്ങ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് എങ്ങനെ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനാദ്യം വേണ്ടത് ഉപ്പുമാങ്ങ ആണ് ഉപ്പിലിട്ട ഒരു വലിയ മാങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതും ചെറിയ പീസുകളായിട്ടാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ഞാനിവിടെ ഒരു പതിനൊന്നോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് എപ്പോഴും ചമ്മന്തിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് സബോളയെക്കാട്ടിലും ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഇനിയും അടുത്തതായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണം പിന്നെ ഉപ്പ് വേണം ഉപ്പ് മാങ്ങ ആണെങ്കിൽ പോലും ഉപ്പ് ചേർക്കണം ഇതിൻ്റെ ഇതിലേക്ക് എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഇനി നമുക്ക് ഒരു മിക്സി എടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിനി ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ട് അടുത്തത് പച്ചമുളക് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എൻ്റെ പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ടാണ് നാലെണ്ണം കൊടുത്തിരിക്കുന്നത് എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി നമുക്ക് ഈ പച്ചമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ചത ചതച്ചെടുക്കണം അരച്ച് പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല ചതച്ച് മാത്രം എടുത്താൽ മതി ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അടിപൊളിയായിട്ടൊരു ചമ്മന്തി തന്നെ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് നമുക്ക് ചോറിൻ്റെ കൂടാണെങ്കിലും കഞ്ഞിയുടെ കൂടാണെങ്കിലും കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടാണെങ്കിലും കഴിക്കാൻ ഒരു ടേസ്റ്റി ചമ്മന്തി തന്നെയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നത് വരെ നമസ്കാരം